സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന പാഠത്തിന്റെ പേര് ദ്വീപിന് കാഴ്ചകൾ എന്നതാണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദ്വീപ് രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. ലഹളയോ വിപ്ലവമോ വരുന്നതിനുണ്ടായാൽ രാജാവിന് തന്റെ പ്രജകളെ നിയന്ത്രിക്കാൻ പലവിധ വഴികളുമുണ്ട്. രാജാവ് തന്റെ ദ്വീപിനെ കുറ്റം ചെയ്ത പട്ടണത്തിന്റെയോ ജില്ലയുടെയോ മുകളിലേക്ക് നയിച്ച് അവർക്ക് സൂര്യനെയും മഴയെയും തടഞ്ഞ് അവരെ ദ്രോഹിക്കും. ചിലപ്പോൾ മുകളിൽ നിന്ന് കല്ലെറിയും. വിപ്ലവം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ദ്വീപിനടിയിൽ അവർ ഞെരിഞ്ഞമരാൻ അനുവദിക്കും. രാജാവിന്റെ ജനസമ്മതി പരക്കെ നഷ്ടപ്പെടുമെന്നുള്ളതിനാൽ സാധാരണയായി അത്തരം പ്രവർത്തിക്ക് അദ്ദേഹം മുതിരാറില്ല. മിക്കവാറും എല്ലാ മന്ത്രിമാരുടെയും വസ്തുവകകളൊക്കെ താഴെയായതിനാൽ അവിടെ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ അവരും ആഗ്രഹിച്ചില്ല. ചക്രവർത്തിക്ക് വലിയ അധികാരമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അടിമകളാകാൻ പറക്കും ദ്വീപിന് താഴെയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കണക്കിലോ സംഗീതത്തിലോ ഒട്ടും തന്നെ വൈദഗ്ധ്യമില്ല. അതേസമയം ലാക്കുട്ടുകാർ ഇതിലെല്ലാം അവഗാഹമുള്ളവരും. അതുകൊണ്ട് ഞാൻ പലപ്പോഴും അപമാനിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു. സ്ത്രീകൾ, തൊഴിലാളികൾ, രാജസേവകർ തുടങ്ങിയ സാധാരണ ജനങ്ങളോട് ചങ്ങാത്തം കൂടാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ദ്വീപ് വിട്ടുപോകണമെന്ന് ഞാൻ വളരെയേറെ ആഗ്രഹിച്ചു. അതിനുവേണ്ടി രാജാവിന്റെ ബന്ധുവായ ഒരു പ്രഭുവിന്റെ സഹായം ഞാൻ തേടി. അദ്ദേഹം എനിക്ക് രാജാവിൽ നിന്ന് അനുവാദം വാങ്ങിത്തന്നു. ലഗാഡോയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ഒരു ശുപാർശ കത്തും തന്നു. ഞാൻ ലഗാഡോയിലേക്ക് പോയി. അവിടെ എത്തി കത്ത് പ്രഭുവിന്റെ സുഹൃത്തിന് നൽകി. അദ്ദേഹം ദയാപൂർവം എന്നെ കൈക്കൊണ്ടു. എന്നോടവർ നന്നായി പെരുമാറി. എന്നെ അദ്ദേഹത്തിന്റെ രഥത്തിൽ നഗരം കാണിക്കാനായി കൊണ്ടുപോകുകയും ചുറ്റുപാടുകളൊക്കെ കാട്ടിത്തരികയും ചെയ്തു. ഞാൻ അവിടെ എത്തിയ അന്നു രാവിലെ തന്നെ മനോഹരമായ നാട്ടിൻപുറങ്ങളും പച്ചവിരിച്ച പാടങ്ങളും മുന്തിരിത്തോപ്പുകളും താഴ്വരകളും ഭംഗിയായി പണിത വീടുകളും ഒക്കെ കണ്ടു. എന്നാൽ ഇതൊക്കെ മാറി നിറഞ്ഞു. കാരണം പ്രൊജക്ടേഴ്സ് അക്കാദമിയിലെ ശാസ്ത്രജ്ഞർ ഒരിക്കൽ ലാക്കുട്ടയിൽ പോയി. അവിടെ കണ്ട പലതും അറിഞ്ഞു, പഠിച്ചു. അവർ തിരിച്ചു വന്നതോടെ അവരുടെ പദ്ധതികൾ മുൻകാല സമീപനങ്ങളിൽ നിന്ന് സമ്പൂർണമായി മാറി. അവർ തങ്ങളുടെ പരിപാടി പാതിവഴിക്ക് ഉപേക്ഷിച്ചു. അതിന്റെ ഫലമായി രാജ്യത്തിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും തരിശായും വീടുകൾ നശിച്ച നിലയിലും കിടന്നു. ശാസ്ത്രജ്ഞർ വിവിധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രൊജക്ടേഴ്സ് അക്കാദമി ഞാൻ സന്ദർശിച്ചു. വെള്ളരിക്കയിൽ നിന്ന് സൂര്യരശ്മികൾ സംസ്കരിച്ചെടുക്കുക, മനുഷ്യവിസർജ്യങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പഴയ രൂപത്തിലാക്കുക, ഭസ്മത്തെ വെടിമരുന്നാക്കുക തുടങ്ങിയ ആ പരീക്ഷണങ്ങളിൽ ഉൾപ്പെട്ടു. അതിസമർത്ഥനായ ഒരു ശില്പി മേൽക്കൂരയിൽ നിന്ന് ആരംഭിച്ച് അടിത്തറയിലേക്ക് എത്തുന്ന രീതിയിൽ കെട്ടിടം പണിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പന്നികളെ കൊണ്ട് നിലം പൊട്ടിക്കുക, ചിരന്തി വലയിൽ നിന്ന് പട്ടുനൂലുണ്ടാക്കുക തുടങ്ങിയ പരീക്ഷണങ്ങളും നടക്കുന്നുണ്ട്. ഒരന്തനും അയാളിൽ നിന്ന് പരിശീലനം നേടുന്നവരും തൊട്ടും മണത്തും നിറങ്ങൾ സംയോജിപ്പിക്കുന്നുണ്ടായിരുന്നു. വിചിത്രങ്ങളായ പല പരീക്ഷണങ്ങളും കണക്ക് അഭ്യസിക്കുന്ന കേന്ദ്രങ്ങളിൽ അരങ്ങേറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദ്വീപിന് കാഴ്ചകൾ എന്ന പാഠം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ ബൈ.